ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് വെൽക്കം മൈ കിച്ചനിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സീറോ ബഡ്ജറ്റിലായിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യാമെന്നുള്ളതാണ്. ഇതിനുവേണ്ടി നമ്മുടെ കൂടെ പങ്കെടുത്തത് എൻ്റെ സഹപാഠി ലത്തീഫ്, അതുപോലെ മിക്സായിട്ടുള്ള എല്ലാ കൃഷികളും ചെയ്യുന്ന മുഹമ്മദ് അലിക കടയിൽ തെക്കേ പുന്നയൂർ, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ പുന്നയൂർ പഞ്ചായത്തിലാണ് തെക്കേ പുന്നയൂർ എന്ന ആ കൊച്ചു ഗ്രാമം. അപ്പോൾ നമുക്ക് മുഹമ്മദ് അലിക്കയുമായിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ, ആ പരിചയ സമ്പത്ത്, എങ്ങനെയാണ് സീറോ ബാലൻസിൽ നമുക്ക് ബിസിനസ് ചെയ്യാം എന്നുള്ളത് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് കാണാം. ഇതാണ് നമ്മുടെ മുഹമ്മദ് അലിക്ക. മുഹമ്മദ് അലിക്ക തേൻ വിളവ് എടുക്കുകയാണ്. ജനുവരി മാസത്തിലാണ് ശരിക്കും വിളവ് എടുക്കുന്നത്. ഈ വീഡിയോ മുന്നേ എനിക്കെൻ്റെ സഹപാഠി നിയാസ് അയച്ചു തന്നതാണ്. മുന്നത്തെ ഒരു വീഡിയോ ആയിരുന്നു. നിയാസിൻ്റെ പപ്പയാണത്, സിസ്റ്ററിൻ്റെ പപ്പ. നിയാസാണ് എനിക്ക് മുഹമ്മദ് അലിക്കയെ പരിചയപ്പെടുത്തി തരുന്നത്. മുഹമ്മദ് അലിക്കയെ കോണ്ടാക്ട് ചെയ്ത് എന്നോട് പുലർച്ചെ വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഒരു 9 സമയത്ത് മുഹമ്മദ് അലിക്കയെ കാണാൻ വേണ്ടി പോയപ്പോൾ മുഹമ്മദ് അലിക്ക തേനീച്ചയ്ക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്തായിരുന്നു ഞാനവിടെ ചെല്ലുന്നത്. നല്ല സമയത്ത് എത്തിയത് കൊണ്ട് നേരെ ഞങ്ങൾ ഫാമിലേക്ക് യാത്രയായി. തേൻ വളർത്തുന്നത് വളരെ സീറോ ബഡ്ജറ്റിൽ എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേണ്ടിയായിരുന്നു ആ യാത്ര. തേൻ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും മുഹമ്മദ് അലിക്ക വിൽക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് പുകയുടെ എറിയണോടൊന്നോ ആവശ്യപ്പല്ല, കുത്തൂലേ. ഇത് ഏത് തേനാണത്? സാധാരണ സാധാ തേനല്ലേ? ആ സാധനം ഉണ്ട് കേട്ടോ. കുറച്ച് അല്ലേ? എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ? ഇപ്പം നമ്മൾ എടുക്കുന്ന സമയമല്ല, അപ്പം നമുക്ക് കൊടുക്കുന്ന സമയം. അതെ, ഇതിവർക്ക് തീറ്റ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ്. അതെ. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് വന്നത്? ഇപ്പോൾ ഞാൻ തീറ്റ കൊടുക്കാനാ വന്നത്. തീറ്റ കൊടുക്കാനാ വന്നിരിക്കണേ അല്ലേ? എത്ര ആഴ്ച കൂടുമ്പോൾ കൊടുക്കും? അത് മഴക്കാലത്താണ്, ആഴ്ചയിലാഴ്ച കൊടുക്കും. അപ്പോൾ അത് ഒരാഴ്ച ഒരു മാസമൊക്കെ കൂടുമ്പോൾ കൊടുക്കും. ഇതിനും ഇവിടെ നിന്ന് തീറ്റ കിട്ടുന്നുണ്ട്. തീറ്റയുടെ ഇതാണ് കണ്ട ആ കളർ കാണുമ്പോൾ. ഏത് കളറാണ്? ഇത് എന്ത് തീറ്റ കൊടുക്കുന്നതിന്? ഇത് ഇതൊക്കെ കൂടിയിട്ടുള്ള തേൻ മിക്സ് ആക്കിയിട്ടുള്ളത് അല്ലേ? ഇതിൽ ഒഴിച്ചു കൊടുക്കും അല്ലേ? ഇപ്പോൾ ഈ മഴക്കാലത്ത് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. ഇത് ഈ തേൻ എന്ത് പേര് പറയാ? ഇത് സാധാരണ നമ്മൾ ഞൊടിയാണ്, ഇഞ്ചൻ തേനീച്ചണ്ട്. ഇഞ്ചൻ തേടി സാധാ അല്ലേ? എത്ര മാസം വരെ നിൽക്കണം നമുക്ക് തേൻ ആയി കിട്ടണമെങ്കിൽ? തേന് ജനുവരി മുതലേ കിട്ടുള്ളൂ, ഒരു മാർച്ച് ഏപ്രിൽ മെയ് വരെ കിട്ടും. എങ്ങനെ മൂന്ന് മാസം കൊണ്ട് എടുക്കും? അതിന് മെഷീൻ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ വേറെ വെക്കും. ഇവിടെ വേറെ ഇതിനെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. ഇതിനെ നമ്മൾ പകർത്തി കൊണ്ടുപോകണ്ടേ? ഇത് നമ്മൾ ഇങ്ങനെ ഒരു ഇത് വെക്കും, ഇതേപോലെ അടിയിൽ കാണില്ലേ? അടിയിൽ കാണാൻ പോലെ വെച്ചു വെച്ചെടുക്കണ്ടാവില്ല. ഇതിൽ വെച്ചു കൊടുക്കും, എന്നിട്ട് അതിൽ പുതിയ ഒരു അട എടുത്തിട്ട് വെട്ടിയിട്ട് ഓരോ കഷ്ണങ്ങൾ കൊടുക്കും. അപ്പോൾ തേൻ വരുന്ന കാലത്താണെങ്കിൽ പെട്ടെന്ന് പണി കഴിച്ച് അതിൽ തേൻ ശേഖരിക്കും. ആ റെയിൽ പോയിട്ട് ഇപ്പോൾ തേൻ്റെ ഇത് ആവശ്യമില്ല, അതാണ് ഇത് വെക്കാത്തത്. രണ്ടാറാണ്, ഒരു സ്റ്റെപ്പാണിത്. ഒരു സ്റ്റെപ്പ് ഇതിൻ്റെ മുകളിലാണ് തേന് വേണ്ടിയിട്ടുള്ള തീറ്റ കൊണ്ടുകൊടുക്കുക. ഇതിലേക്കാണ് പിന്നെ ഇത് അറയിലേക്കാണ് വരാം. കുട്ടികളൊക്കെ വർഷത്തിന് 3-4 എടുക്കും. ഇതെന്തായിരിക്കും? ഇത് എടുക്കില്ല, അത് എടുത്തിട്ടില്ല പ്രാവശ്യം. ഇത് ഞാൻ വെച്ചിട്ടില്ല, ഇതിനെ എപ്പോഴും ഞാൻ പിരിച്ചുകൊണ്ട് കണക്കാക്കി. നമുക്ക് ഇതിന്റെ അടുത്ത് വന്ന് നിൽക്കണ്ടല്ലോ, വേറെ എവിടെയും പോയത് കുത്തുന്നൊക്കെ പറയാനല്ലോ. അപ്പൊ ഇപ്പൊ കുത്തണില്ലല്ലോ. ഇതിപ്പോ കുത്തില്ല അത് ഓരോ സമയങ്ങളുണ്ട്. കുത്തുന്ന സമയങ്ങളൊക്കെ ഉണ്ടല്ലേ? ആ സമയത്ത് നമ്മള് ഇത് പെരുക്കുന്ന സമയമുണ്ടല്ലോ, കൂടുതൽ വിരിക്കുന്ന സമയം. ആ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികൾ കണ്ടമാനം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എടുക്കുന്നതിൽ വല്ല പക്ഷേ പറ്റണമെങ്കിൽ ഒക്കെ പറ്റുകയാണെങ്കിൽ അവര് നമ്മൾ ആക്രമിക്കും. അല്ലാതെ ആക്രമിക്കുന്നില്ല, അല്ലാണ്ട് ആക്രമിക്കുന്നില്ല. തേനീച്ചയുടെ കൂട്ടത്തിലാണ് നിൽക്കണം നമ്മൾ കേട്ടോ.
തേനീച്ച കുത്തണമെന്നില്ല, അതിൻ്റെ സമയമുണ്ടെന്നാണ് പറയുന്നത് പപ്പ. അപ്പോൾ പപ്പയാണ് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് വിവരിക്കുന്നത്, നമ്മുടെ സഹപാഠിയുടെ സ്വന്തം റിലേറ്റീവിലുള്ള ഒരു പപ്പയാണിത്. ഇത് ഈ സാധനം അവർ തന്നെ ഉണ്ടാക്കണല്ലേ. ഏഹ് ഇതിനെന്താ പറയും, അവർ തന്നെ ഉണ്ടാക്കണത്. ഇത് ഇതിന്റെ പ്രത്യേക ഒരു ദ്രാവകം കൊണ്ട് ഉണ്ടാക്കണം, അവരെന്നെ ഉണ്ടാക്കണം. അവരുണ്ടാക്കണം. ഇപ്പൊ തേനീച്ച നമുക്കിപ്പോ വിടുക്ക് കിട്ടണത് എങ്ങനെയാണ്, എങ്ങനെയാണ് വന്നത് ഈ കൂട് വെച്ചിട്ടുള്ളതാണ്? കൂട് വെച്ചാൽ പറ്റില്ല. ആ പിന്നെ നമ്മള് തേനീച്ചനെ കുടുംബം ആക്കണം. തേനീച്ചനെ കുടുംബം ആക്കണം. തേനീച്ച അങ്ങനെ വെച്ചാലൊക്കെ വരികയൊക്കെ ചെയ്യും, പക്ഷെ ഇതൊക്കെ നമ്മള് ചകിരി വെച്ചാൽ വീഴാതിരിക്കും, അതിന്റെ ഭക്ഷണത്തിൽ അത് വീണ് നശിക്കാതിരിക്കാം, ചാവാതിരിക്കാം. ചോദിച്ചില്ല. അപ്പൊ ഈ തീറ്റ കൊടുക്കുന്ന പാത്രത്തില് ഈ പിന്നെ ചകിരിയുടെ ഞാര് വെക്കുന്നത് അത് ചാവാതിരിക്കാൻ വേണ്ടിട്ടാണ്, വീണ്ട് തേനൊക്കെ കുടിക്കാൻ വേണ്ടി. ഇതിന് ഭക്ഷണമാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ ഒരു ഏകദേശം ജനുവരിയിൽ നമുക്ക് ആയി കിട്ടും, ഡിസംബർ വരെ ഭക്ഷണം കൊടുക്കും. മഴയുള്ള സമയം ഒരു കൂട്ടിൽ നമുക്ക് എത്ര തേന് കിട്ടാൻ സാധ്യത? അത് ഓരോ ചില സിറ്റുവേഷൻ പോലെ ഓരോ ഏരിയ പോലെ, ഓരോ ഏരിയ പോലെ തേനീച്ചയുടെ ഗുണം പോലെ ചെറുതായി കഴിക്കാതെ തേന കിട്ടുള്ളൂ, കുറച്ചൊക്കെ കിട്ടുള്ളൂ. പക്ഷെ തേനുള്ള ഉറവിടം സ്ഥലത്ത് പോയാൽ ഒരു കൊല്ലത്തിൽ ഒരു 10 പേരൊക്കെ കിട്ടും. 10 കിലോ ചില പൂന്തോട്ടങ്ങള് അതുപോലെ തന്നെ സസ്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, റബ്ബർ ഏരിയ. റബ്ബർ ഏരിയ സസ്യങ്ങൾ കൂടുതലുള്ള സ്ഥലത്തുള്ള വളർത്തുന്ന തേനുകൾക്കാണെങ്കിലാണ് കൂടുതൽ തേനിന്റെ ക്വാണ്ടിറ്റി ഉണ്ടാവുക. ജനുവരി മാസങ്ങളാണ് തേൻ ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മൾക്ക് അത് കൃഷി നമുക്ക് എടുക്കുന്ന ഒരു സമയം അല്ലേ. അതെ, കൂട് കൂട്ടി പൊളിച്ചാലൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതാ? അല്ല, പൊളിച്ചാലല്ല. ആ തേന് എടുത്തു കഴിഞ്ഞാലുള്ള അവശിഷ്ടങ്ങൾ ശേഖരിക്കണം ഇതിന് ഭക്ഷണത്തിന് വേണ്ടിട്ട്. ഇത് നമ്മളെപ്പോഴും കൊടുക്കില്ല, ഇത് പട്ടിണി കാലത്ത് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. മഴക്കാലത്താണ് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല. മഴക്കാലം ആകുമ്പോൾ നമ്മൾ ആഴ്ചയിൽ കൊടുക്കുക ഭക്ഷണം. ഏഹ് ഇതാണ് അതിന്റെ ഭക്ഷണം. നമുക്ക് ചെലവഴി കിട്ടാൻ മതി, എനിക്ക് ചെലവാണ് കഴിഞ്ഞത്. ഞാനെന്നെ ചെയ്യണ്ടത് 10-24 കൂടി ചെത്തുണ്ട്. നിയാസിന്റെ ഉപ്പൊക്കെ ചെയ്യണ്ടോ? അത് വീട്ടിൽ ചെയ്യണ്ടോ? നിയാസിന്റെ ഉപ്പ അതവിടെ ഞാനൊരു തേനീച്ച കൂടി കൊണ്ടൊക്കെയുണ്ട് ചെറുതാണ് അവിടെ. അപ്പൊ ഇതിലേക്ക് ഞാൻ തേന അതിന്റെ ഉള്ളിൽ കൂടെ പോകൂലേ? തേനകളൊക്കെ ഈ പെട്ടിന്റെ ഉള്ളിൽ കൂടെ പോകൂലേ? ഇതൊക്കെയാണ് അതിന്റെ ബാബ് ഡോറ്. ഇതിൽ കൂടെയാണ് പൂവ് വരൊക്കെ ചെയ്യാം. ഇതിന്റെ ഗ്യാപ്പിൽ കൂടെ ഒക്കെ പോകും. ഇപ്പൊ കുത്തണമല്ല, തേന്റെ കൂട്ടത്തിലുള്ളതാണ് ഇപ്പൊ നമ്മളുള്ളത്. മഴ കൊള്ളാതിരിക്കാനൊക്കെ സുണ്ടാമ്പൊക്കെ തേക്കുന്നൊക്കെ പറയില്ലേ. ഈ തേന് കുഴപ്പമില്ല അല്ലേ? പിന്നത്തെ ആഴ്ച, പിന്നത്തെ ആഴ്ച കുത്തിയാ ഒന്നും പറ്റില്ല. അതെ, അങ്ങനുണ്ട്. പിന്നത്തെ ആഴ്ച അത് ആ സ്ഥലത്ത് ഇതിന്റെ പ്രതിരോധം വന്നു. ഓഹോ, അങ്ങനുണ്ട്. ആഹാ, ഇത് വലിയൊരു ഇൻഫർമേഷൻ ആണ് പറഞ്ഞത് കേട്ടോ. ഒരു തേൻ നമ്മൾ സാധാ ഈ തേൻ ഉണ്ടല്ലോ, ഇത് സാധാ തേൻ, ഇന്ത്യൻ തേൻ അല്ലേ. ആ സാധാ ഒരു തേനീച്ചനാണ് നമ്മൾ കാണിക്കുന്നത്. ഈ തേനീച്ച കുത്തി കഴിഞ്ഞാൽ അതിന് ആരെടുത്ത് കളഞ്ഞാൽ മതി, പ്രത്യേകിച്ച് ചികിത്സ ഒന്നുമില്ല. ആരെടുത്ത് കഴിഞ്ഞാൽ മതി, ആര് അതിൻ്റെ ആരുണ്ടല്ലോ. പിന്നീട് കുത്തുകയാണെങ്കിൽ തന്നെ ഈ കൃഷിക്കാർക്ക് പിന്നീട് കുത്തണം തന്നെ നമുക്ക് പ്രതിരോധമായി മാറും. പിന്നെ ആ കൂടും, പിന്നെ നമുക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മോട് സംസാരിക്കുന്നത് പേര് പറയും, ഞാൻ പേര് ചോദിച്ചില്ല പപ്പ. മുഹമ്മദ് അലി സൺ ഓഫ് മൈദു. മൈദു തറവാട്ടൻ പേര് തറയിൽ, കടയിൽ കടയിൽ പുന്നയൂർ, തെക്കേ പുന്നയൂരാണ്. പുന്നയൂർ പഞ്ചായത്തിലെ തെക്കേ പുന്നയൂർ, ചാവക്കാട് താലൂക്ക്. അപ്പൊ ചെറിയൊരു കൃഷിക്കാരനാണ് അല്ലേ? തേനും മീനും പച്ചക്കറിയും പിന്നെ ഡയറി ഫാമും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് കുറച്ചായിട്ടൊക്കെ കാണാം കേട്ടോ. നമുക്ക് നമുക്ക് ഈ തേനീച്ചനെ ഒരു സ്ഥലത്ത് തന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണത്? വൈകുന്നേരം തേനീച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ നമ്മള് അടച്ച് ഭദ്രാക്കിയിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. വൈകുന്നേരം ആയാലും എല്ലാം കൂടണം, ഒറ്റൊന്നും പുറത്തുണ്ടാവില്ല. അപ്പൊ നമുക്ക് വളരെ ഭദ്രമായിട്ട് തന്നെ വേറെ സ്ഥലത്തേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ പണിയെടുത്ത പോലെ അവിടെ കൂടുതൽ സസ്യങ്ങൾ ഉള്ള സ്ഥലങ്ങളിലാകുമ്പോഴാണ് കൂടുതൽ തേൻ ക്വാണ്ടിറ്റി ഉണ്ടാവുക.
അപ്പോൾ അതാണ് തേനീച്ച വളർത്തലുമായി നമുക്ക് പപ്പ പരിചയപ്പെടുത്തി തരുന്നത്. ഇത് പപ്പ ഇത് ചെറുതേനല്ലേ? ആ ഈ ചെറുതേന് കുറച്ചുകൂടി അടുത്ത്. ചെറുതേന് എങ്ങനെയാണ്, എന്താണ് ചെറുതേൻ്റെ ഗുണങ്ങളും എങ്ങനെയാണ് അതിനെ വളർത്തുന്നത്? ഏറ്റവും നല്ല തേനാണ്, ഏറ്റവും വിലയുള്ള തേനാണ്. 2500 ഒക്കെ വില ഉണ്ട്. പത്ത് കൂടൊക്കെ ഉണ്ടെങ്കിൽ 1 കിലോ കിട്ടും. ആ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ വളർത്തുന്ന കൂടിന്റെ അല്ലേ? മുളയിലാണ് പൊതുവേ എങ്ങനെ വളർത്തില്ല? ഇങ്ങനെ തന്നെയാണ് കൂടുതൽ പെട്ടിയിലും നീളമുള്ള പെട്ടികളുണ്ട്, അതേപോലെ മരപ്പെട്ടി. അപ്പോൾ എല്ലാവർക്കും വീട്ടിലൊക്കെ വളരെ സുഖമായിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഈ ചെറുതേന് അല്ലേ? വളരെ സിമ്പിളായിട്ട് തന്നെ പണിയില്ലാണ്ട് അല്ലേ? ഇത് പൈപ്പ് എങ്ങനെ വെച്ചെടുക്കുന്നത്? സാധാരണ നമ്മള് വീടുകളിലൊക്കെ ചെറുതേന് ഇങ്ങനെ ഈ ഒരു മണല് പരുവത്തിലാണ് കൂട് കൂട്ടുക. അല്ല, സാധാരണ നമ്മള് വീടുകളിലൊക്കെ ഇങ്ങനെ മണൽ കാണാം. ആ അതേപോലത്തെ ഈ സംഭവമാണ്, ഇങ്ങനെയുള്ള കൂടുകളാണ് മെഴു എന്താ പറയാ. ആ ഇങ്ങനെയുള്ള കൂടുകളാണ് ചെറുതേൻ്റെ കൂടുകൾ. ചെറുതേന് താമസിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു തേനുകളെ വളർത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് പപ്പ ഈ മണല് ഇങ്ങനെ കൂട് വെച്ചിരിക്കുന്ന, എന്നിട്ട് ആ പിടിപ്പിച്ചിട്ട് അതിൽ കൂടെ തേനെ കൂട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വളർത്തുന്ന ആളുകൾ ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ ഒരു പൈപ്പൊക്കെ വെച്ചു കൊടുത്ത് ഈ മണലായിട്ട് അടക്കും. അപ്പോൾ അതിൽ കൂടെ ഓളൊക്കെ ഉണ്ടാവും ആ പൈപ്പിൽ പോകാൻ അല്ലേ? ആ എന്നിട്ട് അതിൽ കൂടെ അതിൽ കടക്കാൻ പറ്റുമോ? ആ ഇതിൻ്റെ ഈ മണലിൻ്റെ ഉള്ളിൽ കൂടെ കടക്കും. കടന്നിട്ട് ഇതിൽ കൂട്ടിൽ കയറ്റും. പിന്നെ അതിൽ കൂട്ടിൽ അത് എന്താവും താമസിച്ച് അതിൽ തേൻ ഉൽപ്പാദിപ്പിക്കും. ഇതിന് എത്ര മാസം? ഇതിന് പ്രത്യേക തീറ്റ ഉണ്ടോ? ഇതിന് തീറ്റും കാര്യങ്ങളൊന്നും ഇല്ല, വളരെ എളുപ്പത്തിൽ നമ്മൾ സിമ്പിളായിട്ട് ചെറുതേന്. 3000 രൂപയാണ് അല്ലേ ലിറ്ററിനൊക്കെ പറഞ്ഞേ? 2500 രൂപയാണ്. പക്ഷേ ഇത് നമ്മൾ തേന് കൂട് ഒരു പെട്ടി തേനീച്ചനെ മേടിക്കണമെങ്കിൽ തന്നെ 1500 രൂപ കൊടുക്കണം അല്ലേ? ആ അപ്പോൾ അതാണ് തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ട് നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഒരു എക്സ്പെൻസ് ഇല്ലാത്ത ഒരു ബിസിനസ്സാണ് ചെറുതേൻ വളർത്തൽ. സാധാരണ ചില വീട്ടിൽ ജനലുമ്പലും അതിലുമ്പലൊക്കെ കാണും അല്ലേ? ആ ഫൗണ്ടേഷൻ്റെ അവിടെയൊക്കെ കാണും, ചില പുറത്ത് ജനലിൻ്റെ ഭാഗത്തൊക്കെ കാണും. അപ്പോൾ ഇതിലിപ്പോ ഒന്നുമില്ല അല്ലേ? വരും ഇതല്ലേ? ഇതിപ്പോൾ അയക്കണം, എടുക്കാൻ അയക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ. ആ ഇപ്പോൾ ഇതിലിനി കൂട് വെച്ചെടുക്കും. ഇങ്ങനെ കൂട് കൂട്ടി വരുന്നതാണ് ചെറുതേൻ്റെ കൂട് കേട്ടോ. ഒരു വർഷത്തിൽ എടുക്കാം. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ തേൻ ഓൾറെഡി സേവായി. ഇനി പുറത്തു പോകില്ല? ആ പുറത്തു പോകില്ല, ഇതിന്റെ ഉള്ളിൽ തേനീച്ചുണ്ട്. ആ ഈ പുറത്തുനിന്നുള്ള ചെറിയ കൂടുകളെ നമ്മള് അതിനെ കൂട്ടിലേക്കാക്കാനുള്ള ടിപ്പുകളാണ് ഈ പൈപ്പിന്റെ ഈ ഒരു സംവിധാനത്തിലൂടെ കാണിച്ചു തരുന്നത്. എന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ, ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. ഇതിന്റെ ഉള്ളിൽ ആള് വളർന്നോളും. 1 വർഷം കഴിഞ്ഞാലും 2 വർഷം കഴിഞ്ഞാലൊക്കെ നമുക്ക് തേന് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതാണ് ചെറുതേൻ വളർത്തലുമായിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ. അപ്പോൾ പപ്പ ഞങ്ങൾ ഇവിടെ പറയണ് താൽക്കാലികമായിട്ട്, കാരണം ഞങ്ങൾ ഒരുപാട് അറിവുകളൊക്കെ പപ്പയുടെ ഫാമിലിയായിട്ടൊക്കെ തന്നെ കിട്ടി. അപ്പോൾ ഇൻഷാല്ലാ നല്ല അഭിവൃദ്ധി ബർക്കത്തൊക്കെ സമ്പൽ സമൃദ്ധിയായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രായത്തിലും ഗൾഫ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 3-4 കൊല്ലമായി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുടങ്ങിയത് അല്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞോളാം. നമ്മുടെ പപ്പയുമായിട്ടുള്ള ഇൻ്റർവ്യൂ അനുഭവമാണ്, കൃഷിയുമായിട്ടുള്ള വലിയൊരു അനുഭവമാണ് നമ്മൾ കൂടെ പങ്കുവച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കൃഷി ചെയ്യാനുള്ള നല്ലൊരു പ്രചോദനമാണ് വെൽക്കം മൈ കിച്ചൻ യൂട്യൂബ് ചാനൽ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നത്.
അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓളം സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ഇതിവിടെ അവസാനിക്കുന്നില്ല, നെക്സ്റ്റ് എപ്പിസോഡ് കാത്തിരുന്ന് കാണാം നമുക്ക്. അതുവരെ ഒരു ചിന്ന ബ്രേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, അതുപോലെ ഓണാശംസകൾ നേരുകയാണ്. ഇന്ന് നല്ലൊരു ഓണസദ്യ റെസിപ്പിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാൻ സർവശക്തൻ തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടേക്ക് കെയർ, സീ യു.